ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോ ഇത്രയും സ്നേഹം കാണാന്ന് പറഞ്ഞല്ലോ, അത് വേറെ വേറെ ലെവലാണ് നിങ്ങൾ എല്ലാവരും. ജനങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ ഒരു ഞായറാഴ്ച ആയിട്ട് ഒരു അവധി ദിവസം കിട്ടിയിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കാതെ ഞങ്ങളെയൊക്കെ കാണാൻ വന്നല്ലോ, അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. പടക്കലാലിന് ഇങ്ങനെ വരാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. എല്ലാവരും മേലിക്കുട്ടി സിനിമ ഉണ്ടോ? അപ്പൊ ഓണത്തിന് അത് ടി വിയിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ കാണാത്തവര് ടി വിയിൽ കാണാം. പിന്നെന്താണ്, ഓണം വരാൻ പോവാണ്. എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും സമ്പദ് സമൃദ്ധിയുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. മഴയുടെ ക്ഷീണമൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികളും വലിയവരും എല്ലാവരും അടിച്ചു പൊളിക്കും. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഹനാൻ എത്തിയിട്ടുണ്ട്. വളരെ ഷോർട്ട് പറഞ്ഞുകൊണ്ട് എത്തിയതാണ്. ഒരു കൈയില് നമ്മൾ വിളിക്കുന്നു. കേരളത്തിന്റെ മുഴുവൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടോപ്പ് ഓഫ് ദ ടൗൺ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു അഭിമാനം തന്നെയാണല്ലേ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ഇടയിലുള്ളത്. ഹനാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ഞാനൊരു സർപ്രൈസ് കൊടുക്കണോ? അന്നൊരു കൈയ്യെടുക്കാമോ? ഇവിടുന്നാണ് ഇവിടുന്നാണ് കൂടുതൽ തരാൻ പോകുന്നത്. അപ്പൊ സർപ്രൈസ് ഇനി സർപ്രൈസ് കൊടുക്കാം അല്ലേ? ചേച്ചിനെ വെച്ചിരുന്ന ആര് വരിക പാടാൻ പോവാ? ഒരു ഉള്ളിലിപ്പൊ വന്ന നാല് വഴികളാണ്, അത് പാടാൻ പോവാ. ഇനി ഏത് ട്യൂണിലാണ് പുറത്തു വരാൻ പറയാൻ പറ്റില്ല. അപ്പൊ ഏഴ് മണിയാകുന്നിട്ട് വന്നിട്ട് ചേച്ചി പത്രാമത്തെ രാവിലെ രാവിലെ ഏഴ് മണി വരെയായിട്ട് വന്നിരിക്കുക. ഓക്കെ, അപ്പം ഹനാനും ജോയി കഴിഞ്ഞ് മക്കളെ എത്തി കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ മൂന്ന് സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അൽഫാ ഗോൾഡിന്റെ ഭാഗമായിട്ട് ഈ ഓണത്തിന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ സമ്മാനങ്ങളാണ് അൽഫാ ഗോൾഡ് നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പേരിൽ ഹനാനും ചേർന്നതായിരിക്കും. ആ മൂന്ന് ഭാഗ്യശാലികൾ ആരാണെന്ന് ഇപ്പോൾ നിലനിർത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ കൂപ്പൺസ്, നിങ്ങളുടെ പേര് കൂടുതൽ വെച്ച കൂപ്പൺസ് നമ്മുടെ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഭാഗ്യശാലി, ഭാഗ്യവാൻ, ഭാഗ്യശാലി ഇന്ന് ഞാൻ ആയിരിക്കണേ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഇതാ നമ്മളുടെ ബോക്സ് പൊട്ടിച്ച കഴിഞ്ഞു. നല്ലോണം ഷഫ്ലിച്ച് മൂന്ന് പേരെ സമാനം കൊടുക്കത്തുള്ളൂ. ഇൻ കേസ് ഇവിടെ ആളില്ലെങ്കിൽ നമ്മൾ അടുത്ത കൂപ്പിളിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ആകാംക്ഷാപരതരായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം ഇവിടെ എത്തി കഴിഞ്ഞു. സോ നിങ്ങൾക്ക് സമാനങ്ങൾ വേറെ വേണ്ടിയിട്ട് ജുവലും വരാനും ഒക്കെ റെഡിയാണ്. ഇനി നിങ്ങളുടെ കൂപ്പൺസ് നമ്മൾ ഷഫ്ൾ ചെയ്യാണ്. സോ ഏറ്റവും